എല്ലാവർക്കും ടെക് ടോക്കർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ലാപ്ടോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. അസൂസിന്റെ വേൾഡിലെ തന്നെ ആദ്യമായിട്ടുള്ള ഡുവൽ സ്ക്രീൻ ലാപ്ടോപ്പ് ആണ്. അതായത് അസൂസ് ജെൻബുക്ക് ഡോ ആണ്, ഡോ സീരീസിൽ വരുന്ന ലാപ്ടോപ്പ് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഇതിന്റെ മെയിൻ ഫീച്ചർ, അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് വെച്ചാൽ ഡുവൽ സ്ക്രീൻ ആണ്. നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, പിന്നെ ഇവിടെ ന്യൂമറി കീബോർഡിന്റെ അടുത്തായിട്ട് തന്നെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്. അപ്പൊ ഇതിന് ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇതിന്റെ ആദ്യം നമുക്ക് ഇതിന്റെ ഓവറോൾ ടെക്നിക്കൽ സ്പെക് എങ്ങനെ നോക്കാം. അപ്പൊ രണ്ട് വേരിയന്റിലാണ് വരുന്നത്, ഒരു പ്രോ വേരിയന്റ് ഉണ്ട്, ഒരു നോർമൽ വേരിയന്റ് ഉണ്ട്. അപ്പൊ പ്രോ വേരിയന്റിന് സ്പെക് എങ്ങനെയെന്ന് ചോദിച്ചാൽ 32 GB റാമും 6 GB DDR5 ഗ്രാഫിക്സ് കാർഡും ആണ് വരുന്നത്. പിന്നെ ഇൻബിൽട്ട് 1 TB NVMe, അതായത് നമ്മൾ സാധാ ഒരു ഹാർഡ് ഡിസ്കിന്റെ ടൈപ്പ് SSD അല്ല, പുതിയ ടൈപ്പ് ചിപ്പ് SSD 1 TB ആണ് വരുന്നത്. അതാണ്. അത് മൂന്നാണ് അതിന് ഫീച്ചേഴ്സ്. പിന്നെ 4K HDR സപ്പോർട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേ രണ്ടും ടച്ച് ആണ്. പിന്നെ 4K വേരിയന്റിൽ ഇവിടെ ഇവിടെയും കൂടി ഡിസ്പ്ലേ ന്യൂമറി കീബോർഡ് വരുന്നതായിരിക്കും. ഇത് പ്രോ വേരിയന്റ് അല്ല, അത് സാധാ ഡോ വേരിയന്റ് ആണ്. അപ്പൊ ഡോ വേരിയന്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ രണ്ട് ഡിസ്പ്ലേയിലും ടച്ച് വരുന്നില്ല, ഇവിടെ താഴത്ത് മാത്രമാണ് ടച്ച് വരുന്നത്. അപ്പൊ ഇവിടെ താഴത്ത് നമുക്ക് ടച്ച് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിന്റെ മെയിൻ ഫീച്ചറിൽ ഒന്നാണ് IR ക്യാമറ. അതായത് നമ്മൾ iPhone 10 കണ്ട പോലെ ഇതിന്റെ ക്യാമറ വരുന്നത് IR ആണ്. അപ്പൊ നമുക്ക് നൈറ്റിലൊക്കെ ആണെങ്കിലും ഫേസ് അൺലോക്ക് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, വൈഫൈ ഏറ്റവും പുതിയ വെർഷനായ Wi-Fi 6 ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഗെയിമിങ്ങിനാണെങ്കിലും അതുപോലെ സ്ട്രീമിങ്ങിനൊക്കെ ആണെങ്കിലും Wi-Fi നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രോസസ്സറിൽ എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്രോ വേരിയന്റിൽ കോർ i7 9th Gen പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മോഡല് കോർ പ്രോ വേരിയന്റ് അല്ലാതെ ഡോ വേരിയന്റിൽ കോർ i5 10th Gen, അതായത് ഏറ്റവും പുതിയ 10th Gen പ്രോസസ്സറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നോർമൽ വേരിയന്റിൽ വരുന്നത് 8 GB റാമും 2 GB MX 250 ഗ്രാഫിക്സുമാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഓവർ ഫീച്ചേഴ്സ്. പിന്നെ പറയാനുള്ളത് ബാക്ക്ലിറ്റ് കീബോർഡാണ്. പിന്നെ എന്താ പറയുക, ഇവരെ പറയുന്നത് മിലിറ്ററി ഗ്രേഡ്, അതായത് നല്ല അലുമിനിയം ഫ്രെയിമിങ്ങിലൊക്കെ ആയതുകൊണ്ട് നല്ല കയ്യിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ ഒരു 2 kg വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഈ നോർമൽ വേരിയന്റിൽ 256 GB SSD ആണ് വരുന്നത്. ലാപ്ടോപ്പിന്റെ മറ്റ് കാര്യങ്ങളായത് സൈഡിൽ എന്തൊക്കെ പോർട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുന്നത് പവർ ഇൻപുട്ട്, പിന്നെ ഒരു HDMI ഔട്ടും ഉണ്ട്, പിന്നെ ഒരു USB, പിന്നെ USB ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയും ഒരു USB, പിന്നെ നോർമൽ ഓഡിയോ ജാക്ക്, പിന്നെ ഒരു മെമ്മറി കാർഡ് റീഡറാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. പിന്നെ 2 ലൈറ്റ് ഉണ്ട്, 1 ഹാർഡ് ഡിസ്കും 1 പവറിൻ്റെ. ഇത്രയാണ് ഫോൺ ഇതിൻ്റെ. പിന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് അറിയാം, വളരെ അവർ കഴിയുന്ന വളരെ സിമ്പിളായിട്ട് പൊക്കാം. പിന്നെ ഇതിൻ്റെ നല്ല എർഗണോമിക് സ്റ്റൈലാണ്, അതായത് ഒന്ന് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ പൊങ്ങിയായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാ ലാപ്ടോപ്പ് ഒന്ന് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഭാഗം ഒന്ന് പൊങ്ങിയായിരിക്കാം. അപ്പോൾ കുറച്ചും കൂടി ആ ലാപ്ടോപ്പിൻ്റെ റിവ്യൂവിൻ്റെ അവസാനത്തെ ഭാഗം കുറച്ച് കറപ്റ്റഡ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൈനൽ ഔട്ടറോ കൊടുക്കണേ. ലാപ്ടോപ്പിൽ നമ്മൾ മുമ്പ് പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായത് നമ്മൾ 2.5 kg പറഞ്ഞത്, അത് 1.5 kg ആണ് ഈ ഡുവോ വേരിയൻ്റ്. ഇതേ സെയിം ഡീൽ തന്നെ ഡുവോ അസൂസ് ജെൻബുക്ക് ഡോ പ്രോ വേരിയൻ്റ് ഉണ്ട്, അതിനാണ് 2.5 kg. അതിന് ഇതിന് ഇപ്പോൾ പറഞ്ഞതിനെക്കാട്ടും നല്ല സ്പെക് ഉണ്ട്. അതായത് ഈ ഒരു മോഡലിൽ വരുന്നത് കോർ i5 i7 ആണെങ്കിൽ അതിൽ വരുന്നത് കോർ i7 i9 10th generation. നല്ല അടിപൊളി ലാപ്പാണ്, നല്ല ഫുൾ സ്പെക്കാണ്. പിന്നെ മാത്രമല്ല ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അത് ഗെയിമേഴ്സ് ആണെങ്കിലും അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല ഉപകാരപ്പെടുന്ന ലാപ്ടോപ്പാണ്. കാരണം ഇതിൻ്റെ കളർ സ്പേസ് വരുന്നത് 100% sRGB ആണ്. അപ്പോൾ എന്താ റിയൽ നാച്ചുറൽ കളേഴ്സ് ഔട്ട്പുട്ട് കിട്ടാനൊക്കെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ മാത്രമല്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പ്രോഗ്രാമേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ മെയിൻ സ്ക്രീനിൽ പ്രോഗ്രാമിങ്ങും ഈ രണ്ടാമത്തെ സ്ക്രീനിൽ അവർക്ക് എന്താ പറയുക നോക്കിക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ നല്ലൊരു ഇതാണ്. ഇനി ഇപ്പോൾ ഈ ലാപ്ടോപ്പിന് ചെറിയൊരു ഡീമറിറ്റ് ആയിട്ടുള്ളത് കീബോർഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് കൈ റെസ്റ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല. പക്ഷേ അസൂസിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ സാധനം വാങ്ങാൻ കിട്ടും, ഇങ്ങനെ കൈ വെച്ച് ടൈപ്പ് ചെയ്യാൻ. അപ്പോൾ കംഫർട്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് അതിൻ്റെ കീബോർഡല്ല സോറി മൗസിൻ്റെ ടച്ച് പാഡ് കുറച്ച് ചെറുതാണ്. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ മൗസൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ, സീ യു.